SDPI പിന്തുണ സ്വീകരിക്കില്ല എന്ന് UDF തീരുമാനം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ഒരുപോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. CPM BJP ഒക്കെ ചങ്ങാതിമാരായി. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ഒരുപോലെയാണ്, അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതല്ല. SDPIയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ വ്യക്തമാക്കി. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDFഉം ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDFന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും UDFന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്, ഈ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ SDPIയുടെ പിന്തുണയെയും കാണുന്നത്. മുഖ്യമന്ത്രിയും BJPയും തമ്മിൽ വീണ്ടും ഒക്കച്ചങ്ങായിമാരായി മാറിയിരിക്കുകയാണ്. വയനാടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോയിൽ പതാകയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാതി. ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട, അത് AKG സെൻറ്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി. കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പിൽ ഈ പതാക വിവാദം ഉണ്ടാക്കിയത് BJPയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. ചിഹ്നം നഷ്ടപ്പെട്ട് അരിവാൽചുറ്റിക നക്ഷത്ര ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പട്ടിയും നീരാളിയും ആകാതിരിക്കാൻ വേണ്ടി ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായി മാറുകയും മറുവശത്ത് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനും ഇടമുണ്ടാക്കി കൊടുക്കാനും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമുള്ള നടപടികളുമായിട്ടാണ് മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹം മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിൻ്റെ ഭീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെ ഭയന്ന് BJPയെ ഭയന്ന് BJPയെ പേടിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഓരോ വാക്കും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായി രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് അദ്ദേഹം നടത്തുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മുഴുവൻ ഈ ഫാസിസത്തിനെതിരായ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യ ചേരിയുടെ മുഴുവൻ പ്രതീക്ഷയായിട്ടാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തി രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ച് BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെ ശ്രമം വിലപ്പോവില്ല. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.